കർണാടകയിൽ മണ്ണിടിഞ്ഞ് മലയാളി ഡ്രൈവറും ലോറിയും കാണാതായ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി സംഭവസ്ഥലത്തെ ജില്ലാ കളക്ടറുമായും പോലീസ് സൂപ്രണ്ടുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത്. ഏകോപനത്തിന് കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും അറിയിച്ചു. മന്ത്രി കെ ബി ഗണേഷ് കുമാറും കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ ഇടപെട്ടതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഡൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആലോചിക്കുന്നുണ്ട്. കാർവാർ നാവികസേന ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടി. അതേസമയം മലയാളി ഡ്രൈവർ അർജുനുമായുള്ള തെരച്ചിൽ തുടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്ത മഴ തുടരുകയാണ്. ഗംഗാവാലി പുഴ നിറഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുകയാണ്. NDRFഉം പോലീസും തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നത് തുടങ്ങിയിട്ടുണ്ട്. അശാസ്ത്രീയമായി കുന്നിടിച്ച് റോഡ് വീതി കൂട്ടിയതാണ് കുന്നിടിയാൻ കാരണമായത്. ഇനിയും കുന്നിടിയുമോ എന്ന ഭീതിയുള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസിനും അഗ്നിശമന സേനയ്ക്കും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക ലോ ആൻഡ് ഓർഡർ ADGP ആർ ഹിതേന്ദ്രയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത അർജുൻ്റെ നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.